നമസ്കാരം ഫ്രണ്ട്സ്, ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ കൂടെ ഇന്ന് പോകുന്നത് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിലെ ലക്കിടി പേരൂർ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം. ഏകദേശം 48 ഏക്കറിൽ കിടക്കുന്ന ഭീമാകാരമായ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഇപ്പോഴും പഴമ നിലനിർത്തിക്കൊണ്ട് അതിമനോഹരമായി നിലകൊള്ളുന്നു. മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഇതുപോലൊരു മണ്ണ് റോഡ് കടന്നു വേണം മുളഞ്ഞൂർ ക്ഷേത്രത്തിൽ എത്താൻ. പോകുന്ന വഴിക്ക് വിശാലമായൊരു ഗ്രൗണ്ടും അവിടെ ചെറിയൊരു അമ്പലവും കാണാം. ഇരുവശങ്ങളും മരക്കൂട്ടങ്ങൾ താണ്ടി ഒരല്പദൂരം മുന്നോട്ട് ഇതുപോലെ പോവുക. നല്ല തണലാണ്, നല്ല കാറ്റാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു വളവുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് കുറച്ച് ദൂരം ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻവശം എത്തും. വള്ളുവ നാട്ടിലെ പഴയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം പണ്ട് പറയ സമുദായത്തിൽപ്പെട്ടതായിരുന്നു. കേരളത്തിലെ ചരിത്ര പ്രദേശമായ വള്ളുവ നാട്ടിലെ പഴയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് ചില വെബ്സൈറ്റുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുമ്പ് ദളിത് വിഭാഗമായ പറയ സമുദായത്തിൽപ്പെട്ട ഈ ക്ഷേത്രം പിന്നീട് നായർ സമുദായം ഏറ്റെടുത്തു. പാർവതി ദേവിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളി ദേവിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന മുളഞ്ഞൂർ കാവ് വേല എന്ന വാർഷിക ഉത്സവത്തിനും ഈ ക്ഷേത്രം പ്രശസ്തമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മീനമാസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മുളഞ്ഞൂർ കാവ് വേല. ചന്ദ്രഘട്ടങ്ങളെ ആശ്രയിച്ച് കൃത്യമായ തീയതി വ്യത്യാസപ്പെടാം. വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, വെടിക്കെട്ട് എന്നിവയോടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് റാണി പത്മിനി, മിഴി രണ്ടിലും, ആകാശഗംഗ, ചേകവൻ, ബാലേട്ടൻ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ഉത്സാഹ കമ്മിറ്റി, വാസ്തവം തുടങ്ങിയവ. ക്ഷേത്രത്തിന് നേരെ മുന്നിൽ കാണപ്പെടുന്ന ഈ പടിക്കെട്ടുകളിലൂടെ മുന്നോട്ട് ഒരല്പദൂരം നമുക്ക് നടക്കാം. ഈ പടിക്കെട്ടുകളുടെ ഇരുവശവും നല്ല കാടാണ്. പക്ഷികളുടെ നാദവും ഇളം തെന്നലും എല്ലാം ഇവിടെ എപ്പോഴും ഉണ്ടാവും. മഴക്കാലമാണെങ്കിൽ പിന്നെ പറയണ്ട, എന്തു ഭംഗിയായിരിക്കും. ആ പടിക്കെട്ടുകളിലൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പഴയ പത്തായപ്പുരയാണ്. എന്തു ഭംഗിയുള്ള കാഴ്ചയാണ്, കണ്ടില്ലേ? പണ്ട് കാലത്തൊക്കെ ഇവിടെ താമസിച്ചവരുടെ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നു എന്ന് അത്ര നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വരുന്നവർക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ആ പത്തായപ്പുരയുടെ പുറകുവശത്തിലൂടെ താഴോട്ടൊരു പടിക്കെട്ടുണ്ട്. ഇതിലൂടെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയുള്ള വിശാലമായ ഒരു കുളം കാണാൻ സാധിക്കും, കണ്ടില്ലേ? കുളത്തിന് ചുറ്റും മരങ്ങളും മരക്കൂട്ടവും നല്ല കാറ്റും. പടവുകൾ കയറി തിരിച്ച് പത്തായപ്പുരയുടെ കാഴ്ച ഒന്ന് കാണുന്നത് തന്നെ അതിമനോഹരമാണ്, കണ്ടില്ലേ? ഇരുനില കെട്ടിടം, ഓടുമേഞ്ഞ മേൽക്കൂര, പിന്നെ അവിടെ പഴയ ഒരു കിണറുണ്ട്. ഇപ്പോൾ അതിൽ കമ്പിയെല്ലാം കെട്ടി വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ഇവിടെ അവർ കുശല വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സായാഹ്നം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രവും പരിസരവും.
ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരികെ ആ പടിക്കെട്ടിലൂടെ ഒന്നുകൂടെ ആ കാവിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടന്നു. ഇനി നല്ല മഴ പെയ്തതിന് ശേഷം ഒരു തവണ കൂടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട്. ഇതുപോലെ വള്ളുവൻ നാടൻ ഭംഗി തുളുമ്പുന്ന ഒരുപാട് ലൊക്കേഷനുകൾ നമ്മുടെ നാട്ടിൽ ഇനിയുമുണ്ട്. അപ്പോൾ അടിപൊളി എന്ന ചാനല് പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം നിഖിൽ വിജയൻ. താങ്ക് യു.